നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ട് കാട്ടിലാണ്. കാട്ടിൽ നമ്മൾ വന്നിട്ട് കുറച്ച് പുളിയുറുമ്പ് എടുക്കാനാണ്. ഇന്നൊരു തേങ്ങാപ്പാൽ കപ്പിയും പുളിയുറുമ്പ് ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പുളിയുറുമ്പ് എടുക്കാം. അപ്പം മേലൊക്കെ ആകെ പുളിയുറുമ്പായിട്ടുണ്ട്. പക്ഷെ ഇത് പച്ചയുടെ ടേസ്റ്റ് കേട്ടോ, ഉണ്ടോ? പച്ച കഴിക്കാൻ നല്ല രസമാണ്. നല്ല പുളിയുണ്ട് ഇത്. പുളിയുമ്പാണെങ്കിൽ നല്ല പുളിയാണ്. ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി എടുക്കാം. ഇടപ്പകത്താക്കി എടുക്കണം. ഇനി മുഴുവൻ എടുത്തതിന് ശേഷം കാണിക്കുക, കാരണം അത് കൺട്രോൾ പോയി നിൽക്കുകയാണ്. മേലെ ആകെ പുളിയുറുമ്പാണ്. ഈ ഇടലട മുകളിൽ പുളിയുറുമ്പുണ്ട്. നമുക്ക് ഇതിന് എടുക്കാം. ആ പുളിയുറുമ്പിൻ്റെ കന്നിമാസമായിരിക്കും ഇവിടെ. ഇപ്പം തന്നെ കഴിയുമ്പോൾ കൂടെ ഒക്കെ വിരിക്കാൻ നിർത്തിയവർ. അതിൻ്റെ ഡപ്പടത്തിൻ്റെ ഡപ്പയിലേക്ക് എടുക്കാം നമുക്ക്. അപ്പം നമുക്കൊരു നാല് കൂട് പുളിയുറുമ്പിനെ കിട്ടിയിട്ടുണ്ട്. നല്ല കടിയായിരുന്നു പുളിയുറുമ്പ്. പക്ഷേ പച്ച കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് തേങ്ങാപ്പാൽ കപ്പയും ചമ്മന്തി ഉണ്ടാക്കാം. നമുക്ക് കപ്പയൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊത്തിയെടുക്കണം. അപ്പോൾ കപ്പ പുഴുങ്ങാൻ വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കുറച്ച് ഉപ്പ് പൊട്ടിന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മളെ കപ്പ ഒന്നുകൊണ്ടേ കിടി. ഇനി നമുക്ക് എല്ലാം പുളിയുറുമ്പ് ചമ്മന്തി ഉണ്ടാക്കാം. ഇതിന് മുട ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട ഉണ്ടത് വേണ്ട, പുളിയുറുമ്പ് മാത്രം എടുത്താൽ മതി. ആ ഒന്ന് രണ്ട് മുടൊന്നും പൊട്ടുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടൂല. മതി. അവിടെ പുളിയുറുമ്പ് ആകെ മേലൊക്കെ കംപ്ലീറ്റ് പുളിയുറുമ്പായിട്ട് വേണ്ടി കണ്ടോ. പുളിയുറുമ്പിൻ്റെ ഉരലിലിട്ടു. ഇനി തേങ്ങ. ഇനി കാന്താരി മുളക്, കുറച്ച് ഉപ്പ്. നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇനി നന്നായിട്ട് ചതച്ചെടുക്കും. അപ്പോൾ നമ്മളെ പുളിയുറുമ്പ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ച് കപ്പെടുത്തു. ഇനി വേണം പുളിയുറുമ്പ് ചമ്മന്തി. അടിപൊളി ടേസ്റ്റാണ് ഇത്. മുന്നേ ഞാൻ തേങ്ങ ചേർക്കാതെ ഞാൻ ചോറിലൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് അന്ന് നല്ല രുചിയായിരുന്നു. ഇപ്പോൾ തേങ്ങ ചേർത്താണ് തേങ്ങാപ്പാൽ കപ്പയൊക്കെ ഉണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ നല്ല കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്ര നല്ല ടേസ്റ്റാണ് ഈ കുളിർമ ചമ്മന്തി.
ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ കപ്പയും ഒരു പുളിയുറുമ്പ് ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടാച്ച ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം.